നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. പൊന്നും വിലയ്ക്ക് പെട്രോളും ഡീസലും വാങ്ങേണ്ടി വരുന്ന സാധാരണക്കാരൊഴികെ രാജ്യത്തെ അപ്പാടെ ഇസ്രയേൽ ചാരക്കമ്പനി ഫോണിലൂടെ ചോർത്തിയെടുക്കുന്നു. അതും രാജ്യം ഭരിക്കുന്ന സർക്കാരിന് അനഭിമതരായ ആളുകളുടെ ഫോണുകൾ കാലങ്ങളായി ചോർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾ, സർക്കാരിൻ്റെ തെറ്റുകൾ പുറത്തുകൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകർ, സുപ്രീംകോടതി ജഡ്ജിമാർ, പ്രമുഖ വ്യവസായികൾ, മുതിർന്ന സർക്കാർ ജീവനക്കാർ, ശാസ്ത്രജ്ഞർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പൊതുസമൂഹമാകെ ചോർത്തപ്പെട്ടു. ഇന്നലെയാണ് ഫോൺ ചോർത്തപ്പെട്ടവരുടെ ആദ്യ ലിസ്റ്റ് പുറത്തുവന്നത്. ഇന്ന് രണ്ടാം ലിസ്റ്റും പുറത്തുവന്നു. ചോർത്തിയെന്ന വിവരം നിഷേധിച്ച രാജ്യത്തിൻ്റെ IT മന്ത്രിയും ആ പട്ടികയിലുണ്ട് എന്നതാണ് രസകരമായ കാര്യം. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി അടക്കം വലിയൊരു നിര ഇന്നത്തെ ലിസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ഇവരുടെ ഫോണുകളും വിവിധ നമ്പറുകളിലുള്ള ഫോണുകളും പല കാലയളവിൽ ചോർത്തിക്കൊണ്ടേയിരുന്നു ഇസ്രയേൽ ചാരക്കമ്പനി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വക ഒരു വാദം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതി തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചോർത്തലിൻ്റെ കേന്ദ്രം, അതിലെ താല്പര്യം, ഇതെല്ലാമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. മോദി സർക്കാരിന്റെ ഫോൺ ചോർത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചോർത്തപ്പെട്ടവരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും, ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് അവകാശപ്പെട്ട കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും പ്രഹ്ലാദ് സിംഗ് പട്ടേലിന്റെയും ഫോൺ ചോർത്തി. വിവാദത്തിന് പിന്നിൽ ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കാത്തവരെന്ന് അമിത്ഷാ. സംഭവത്തിൽ ഇസ്രയേൽ ചാരക്കമ്പനിക്ക് മൗനം. പെഗാസസ് ഉപഭോക്താക്കളായ രാജ്യങ്ങളുടെ പേര് പറയാനാകില്ലെന്ന് NSO. മോദി സർക്കാരിന്റെ ഫോൺ ചോർത്തലിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. I am responding to the notices given by you. Please go to your seat. I am responding to the notices given by you. Please. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ പ്രധാനമന്ത്രി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളി. ഫോൺ ചോർത്തലിൽ നടന്നത് ഉന്നതതല ഗൂഢാലോചനയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ. ഇന്ന് 9931 പേർക്ക് കോവിഡ്, 58 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11% മുകളിൽ. ഇന്ന് രണ്ടു പേർക്ക് കൂടി സിക്ക രോഗബാധ. കോഴിക്കോട് മിഠായി തെരുവിൽ കോർപ്പറേഷൻ അനുമതിയോടെ വഴിയോര കച്ചവടത്തിന് അനുമതി. ബക്രീദിന് ചുരുക്കം മേഖലയിൽ മാത്രമാണ് ഇളവെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ. ബക്രീദ് അവധി ബുധനാഴ്ച. ദില്ലിയിൽ പള്ളി തകർത്ത സംഭവം ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമെന്ന് ഇടത് MPമാർ. പിന്നിൽ RSSന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടെന്നും MPമാർ. സംഭവസ്ഥലം സന്ദർശിച്ച് ഇടത് MPമാർ. അഴിമതി പുറത്തുകൊണ്ടുവന്ന മാധ്യമങ്ങളെ ആക്ഷേപിച്ച് KM ഷാജി. മാധ്യമപ്രവർത്തകർ ഞരമ്പ് രോഗികളെന്ന് ഷാജി. ഷാജിയുടെ അധിക്ഷേപം, ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയത്. ഒളിമ്പിക്സിലേക്ക് ഇനി 4 നാൾ കൂടി. ഇന്ത്യൻ സംഘം ടോക്കിയോയിൽ പരിശീലനം ആരംഭിച്ചു. ഇന്ത്യ ഒളിമ്പിക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് അഭിനവ് ബിന്ദ്ര. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ജോൺ ബ്രിട്ടാസ് MP, AM ആരിഫ് MP, അടൂർ പ്രകാശ് MP, BJP വക്താവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സൈബർ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ, ചർച്ചയിലേക്ക് പോകുമ്പോൾ ആദ്യം ഡൽഹിയിൽ നിന്ന് തത്സമയം നമ്മൾക്കൊപ്പം ചേരുന്നത് ശ്രീ AM ആരിഫ് MP ആണ്. അതുപോലെ തന്നെ BJP വക്താവ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉണ്ട്, അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രനുണ്ട്. ശ്രീ ആരിഫ് MP, ഇന്ന് പാർലമെൻറ്റ് ലോക്സഭയും രാജ്യസഭയും വളരെ ശക്തമായ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വളരെ ഗൗരവമായ, ഗുരുതരമായ ഫോൺ ചോർത്തൽ ചാരപ്പണി വന്നു. അതിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം, രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം ആ പട്ടികയിൽ. ഇവരുടെ എല്ലാം ഫോണുകൾ ചോർത്തി എന്ന വിവരം വരുമ്പോൾ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു പൊതു സമീപനം എന്തായിരുന്നു? ഇന്നിപ്പോൾ വൈകുന്നേരം അമിത്ഷാ പറഞ്ഞത് രാജ്യത്തിൻ്റെ പുരോഗതി തകർക്കാനുള്ള ശ്രമമാണ് എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്.
അല്ല, ഈ എല്ലാ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പൗരാവകാശ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ സംഘടനകൾ, വ്യക്തികൾ, കലാകാരന്മാർ എന്നിങ്ങനെ സമൂഹത്തിലെ നാനാതുറകളിലുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴെല്ലാം ഇവരെടുത്ത് വീശുന്ന ഒരു വലിയ വാളാണ് പിന്നെ രാജ്യ സ്നേഹ പ്രചോദിതമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കീഴ്പ്പെടുത്തുക, രാജ്യദ്രോഹികളായി കുറ്റപ്പെടുത്തുക. രാജ്യദ്രോഹികളായി കുറ്റപ്പെടുത്തി അവരെ പ്രതികളാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലാപ്ടോപ്പുകളും അവരുടെ ഫോണും എല്ലാം കസ്റ്റഡിയിലെടുക്കുകയാണ്. അങ്ങനെ എടുക്കപ്പെടുന്ന ലാപ്ടോപ്പുകളിലും ഫോണുകളിലും എല്ലാം ചില മാൾവെയറുകൾ ഉപയോഗിച്ച്, സ്പൈ വയറുകൾ ഉപയോഗിച്ച് അവയിൽ ഇവർ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കഴിയത്തക്ക നിലയിലുള്ള കുറ്റങ്ങൾക്ക് ഉപോത്ബലകമായ തെളിവുകൾ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അമേരിക്കൻ IT പ്രൊഫഷണൽസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്, അവർ ഫോറൻസിക് ഏജൻസി ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻസാമയുടെയും അതുപോലെ തന്നെ ഭീമാ കൊറേ കേസിലെ പ്രതികളുടെയൊക്കെ ലാപ്ടോപ്പിനകത്ത് ഇത്തരം തെളിവുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് അവർ തെളിവുകൾ സഹിതം പറയുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ അന്വേഷണ ഏജൻസി NIA തന്നെയാണ് ഈ ആരോപിക്കപ്പെടുന്ന കുറ്റവാളികൾ കുറ്റവാളികളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു തുടർച്ചയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളാകെ തകർന്ന് രാജ്യം ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ്. സ്വന്തം പാർട്ടിക്കകത്തും സ്വന്തം മുന്നണിക്കകത്തുമുള്ള സ്വന്തം ഗവൺമെൻറ്റിലുമുള്ള ആളുകളെ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളെയെല്ലാം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതിന്, അവരെയെല്ലാം അവരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് അവരെയെല്ലാം തങ്ങളുടെ വരുതിയിൽ നിർത്താൻ വേണ്ടി, തങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കാൻ വേണ്ടി, തങ്ങളെ അനുസരിച്ച് തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അഭീഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി വരുതിയിലാക്കാൻ കഴിയുന്ന പല ഉപകരണങ്ങളിൽ ഒന്നായി പെഗാസസ് മാറി, ഈ സ്പൈവെയറും കൂടെ മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണ്ടുവരുന്ന, ഞാൻ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന പ്രവണതകൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പെട്ടിരിക്കുന്ന നേതാക്കന്മാർ അവർക്ക് അവരേതെങ്കിലും കെണിയിൽ വീണു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സാമ്പത്തിക കെണിയാണെങ്കിൽ ED വരും. ED വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള കുറ്റം ചുമർത്തപ്പെട്ടിരിക്കുന്നിരിക്കുന്നു. BJP നേതാക്കന്മാരെയോ RSS നേതാക്കന്മാരെയോ ഒരിക്കൽ പോലും അവരാരും ED സമീപിക്കത്തില്ല. മറിച്ച് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും കെണിയിൽ വീണിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അനധികൃത സ്വത്ത് സമ്പാദനം എങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ED സമീപിച്ചിട്ട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കേസിൽ നിന്ന് ഊരാം, ഒന്നുകിൽ നിങ്ങൾ BJP ആയിക്കോ, അല്ലെങ്കിൽ ശിഷ്ടകാലം ജയിലിൽ കഴിയാം. അപ്പോൾ ശിഷ്ടകാലം ജയിലിൽ കഴിയുന്നതിനേക്കാൾ ഭേദം BJP ആകുക. ഓർക്കാപ്പുറത്താണ് പലരും BJP ആകുന്നത്. ആ നമ്മൾ ഇന്നലെ രാത്രി വരെയുള്ള ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് BJPക്കെതിരായി ആഞ്ഞടിച്ച ആൾ നേരം വെളുക്കുമ്പം BJP ആയി പോവും. അങ്ങനെ ആകുന്നതിൻ്റെ കാരണം ഈ ED എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടപെടലാണ്. അതാണ് ED മാജിക്. ഈ ED മാജിക് പോലെ തന്നെ ഉള്ള മറ്റു മാജിക്കുകളിൽ ഒന്നാണ് പെഗാസസ് മാജിക്. അതുപോലെ തന്നെ ഉള്ള ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള പിന്നെ നമ്മുടെ ലാപ്ടോപ്പുകളിലും ഫോണുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെക്കാനിസമാണ് മറ്റൊന്ന് പറഞ്ഞത് NIA വഴി ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ന്യായാധിപന്മാർ, നമ്മുടെ മാധ്യമപ്രവർത്തകർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവരുടെ പ്രതിപക്ഷ നേതാക്കന്മാർ അവരുടെ എല്ലാം ഫോണുകൾ ചോർത്തി അവരുടെ നീക്കങ്ങളെ മനസ്സിലാക്കി അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഇന്ത്യ സർക്കാർ ഇത്തരത്തിലുള്ള സ്പൈവെയർ ഉപയോഗിച്ചിരിക്കുന്നു എന്ന വിവരമാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് നമ്മൾ മാറുന്നു എന്നതിൻ്റെ വിളംബരമാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും അത് പാർലമെൻറ് ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇത് പാർലമെൻറ്റിലെ അംഗങ്ങളുടെ ചുമതലയാണ്. അത്തരത്തിൽ ഓരോരുത്തരും അതിൻ്റെതായ രീതിയിൽ ഓരോരുത്തരും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള അഡ്ജൺമെൻറ്റ് മോഷൻ കൊടുത്തിരുന്നു, അടിയന്തര പ്രമേയ നോട്ടീസുകൾ കൊടുത്തിരുന്നു. അതെല്ലാം ചർച്ചയ്ക്കെടുക്കണം, അത് ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറാകാതെ മറ്റ് ബിസിനസ് നടപടികളിലേക്ക് കടന്നപ്പോഴാണ് സ്വാഭാവികമായും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായതും പാർലമെൻറ് അംഗങ്ങൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതും. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഗൗരവമായി ഉന്നയിക്കപ്പെടേണ്ടി വരും. കാരണം നിസ്സാരമായൊരു സംഭവമല്ലല്ലോ, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഭരണകൂടം തന്നെ. ഒരു കാര്യമൊന്ന് ചോദിച്ചോട്ടെ ശ്രീ ആരിഫ്, അതായത് ഇന്ന് ലോക്സഭയിൽ ഒരു ലോക്സഭാംഗം എന്ന നിലയിൽ നേരിട്ട് താങ്കൾക്ക് അവിടെ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. ഇന്ന് ലോക്സഭ
സമ്മേളനത്തിൻ്റെ ആരംഭ ദിവസം ഈ വിഷയം വരുന്നു. പ്രധാനമന്ത്രി ലോക്സഭയിൽ ആദ്യം സംസാരിക്കുന്നു, സംസാരിക്കുമ്പോഴേക്കും പ്രതിപക്ഷത്തിൻ്റെ നെഗറ്റീവ് സമീപനമാണ് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകുകയായിരുന്നോ പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ ഇന്ന് സംഭവിച്ചതിനെക്കുറിച്ചാണ്? അല്ല, പ്രതിപക്ഷ പാർട്ടികൾ പൊതുവിലെടുത്ത തീരുമാനം വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവ് ഉയർത്തുന്നത് ഒരു പ്രതിപക്ഷത്തു നിന്നുണ്ടാവണം. അതുപോലെ കർഷക സമരം ഇത്രയും നാളായി നീട്ടിക്കൊണ്ടുപോയി, അത് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തതിനെ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. പ്രതിപക്ഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ കൂടി ആലോചിച്ചിരുന്നു. അതിൽ സുപ്രധാനപ്പെട്ട വിഷയമായിരുന്നു പെട്രോൾ ഡീസൽ വില വർധനവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും, അമിതമായി ഈടാക്കിക്കൊണ്ടിരിക്കുന്ന എക്സൈസ് നികുതികളും, അതുപോലെ അഡീഷണലായി ഏർപ്പെടുത്തിയ നികുതികളും എല്ലാം സംബന്ധിച്ച് ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരണം. ജനജീവിതമാകെ അത് നിമിത്തം ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട പ്രശ്നമാണ് കർഷകരുടെ സമരം. അതെങ്ങുമെങ്ങും എത്തിക്കാതെ അത് ദീർഘനാളായി ആ സമരം തുടരുകയാണ്. അനേകം കൃഷിക്കാർ ആത്മഹത്യ ചെയ്യപ്പെട്ടു, നിരവധി കൃഷിക്കാർ സമരമുഖങ്ങളിൽ മരിച്ചു വീണു, അവരുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഉയർത്തുന്നു. അതിനിടയിലാണ് ഈ പെഗാസസ് പ്രശ്നം ഇന്നലെ കൂടി പുറത്തു വന്നത്. അതിൻ്റെ പേരിൽ കുറച്ചംഗങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലും കൊടുത്തിരുന്നു. ഇത്തരം അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അവർ മാറ്റിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടതാണ്, സഭ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സ്പീക്കർ സ്വീകരിക്കുന്ന നിലപാടാണ്. ഞങ്ങൾ ഏതായാലും ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞ് ഇത്ര മണിക്കൂർ ഇന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പോകത്തില്ല. അപ്പോഴേ അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ കക്ഷി നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇതാ ഇത്ര ഇത്ര മണിക്കൂർ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് സ്പീക്കർ കക്ഷി നേതാക്കളോട് വിളിച്ച് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തില്ല, കണ്ടിന്യൂ ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ സമവായം ഉണ്ടാക്കേണ്ടത് സ്പീക്കറും പാർലമെൻ്ററികാര്യ മന്ത്രാലയവുമാണ്. അത്തരത്തിലുള്ള സമീപനങ്ങൾ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചിട്ടപ്പോൾ ആ ഉന്നയിക്കുന്ന ആളുകളോട് സ്വാഭാവികമായി അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? പ്രശ്നത്തിന് ഗൗരവമനുസരിച്ച് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? അത് കൊടുക്കാതിരുന്നാൽ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതിഷേധിക്കും. അതാണല്ലോ പ്രതിപക്ഷ ധർമ്മം. ആ ധർമ്മം മാത്രമാണ് പാർലമെൻറ്റിൽ ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അല്ലാതെ പ്രധാനമന്ത്രിയെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തി ഏതെങ്കിലും എന്നാൽ പ്രധാനമന്ത്രി പറയണ്ടേ ഈ വിഷയത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം, പ്രതികരിക്കാം, നിങ്ങൾ ഇരിക്കൂ എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞോ? അദ്ദേഹം വേറെ കാര്യങ്ങളാണ് പറയുന്നത്. പുതിയ മന്ത്രിമാരെ സ്ഥാപിച്ചതിനെ സംബന്ധിച്ചും അവധിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ പ്രശ്നം തീരുമല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? യെസ്. അപ്പോൾ അദ്ദേഹം ആ സമീപനമാണ് മനസ്സിലാകുന്ന ഒരു കാര്യം. ശ്രീ ആരിഫ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതായത് ആ സർക്കാരിൻ്റെ അക്കാര്യത്തിലുള്ള സമീപനത്തിലുള്ള വലിയ പ്രതിഷേധം കൂടിയാണ് ഇന്ന് ലോക്സഭയും രാജ്യസഭയും കണ്ടത് ഈ വിഷയത്തിൽ എന്നതുകൂടിയാണ് പറഞ്ഞത്. മറ്റ് ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം ഇന്നലെ പുറത്തു വന്ന ഈ വിഷയവും വളരെ ഗൗരവമായി അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണത്തിന് തയ്യാറായില്ല. അവിടെയാണ് സഭ സ്തംഭിക്കുന്ന നിലയിലേക്ക് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലായി പോയത്. ഇവിടെ ശ്രീ യൂണിക്കൃഷൺ മാസ്റ്റർ, ഇന്നലെ വന്ന വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ സജീവമായി വന്നു, സമൂഹ മാധ്യമം ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ അത് പ്രധാന വാർത്തയായി വന്നു. ഇന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ രണ്ടാം ലിസ്റ്റ് വന്നു. അത് വളരെ ഗൗരവമുള്ള ചില പേരുകളുണ്ട്. ഒന്ന് അശോക് ലവാസ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജ്യത്തിൻ്റെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഒരു ഔന്നത്യവും ആ പദവിയുടെ ഭരണഘടനാപരമായ സവിശേഷതയും ഒന്നും ഞാൻ പറയാതെ തന്നെ താങ്കൾക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെയും ഫോൺ ചോർത്തുന്നു. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന ഗൗരവമായ ഒരു വിഷയം വന്ന പശ്ചാത്തലത്തിൽ അത് കൈകാര്യം ചെയ്തയാളാണ്. ആ കാലയളവിനും അതിനുശേഷവുമാണ് ഇത് സംഭവിച്ചത് എന്നത് ഓർക്കണം എന്നുള്ളതാണ് ആ ചോർച്ചയുമായി, ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്, ആ ചാരപ്പണിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വളരെ ശക്തമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. അതിൻ്റെ പ്രധാനപ്പെട്ടയാളുടെ ഫോൺ ചോർത്തുക, അതുപോലെ സുപ്രീം കോടതിയിലെ 11 സ്റ്റാഫിൻ്റെ ഫോൺ ചോർത്തുക, അക്കാലത്ത് ചീഫ് ജസ്റ്റിസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും ഒക്കെ ഫോൺ ചോർത്തുക 2019 ഏപ്രിലിൽ. രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തുക 2018 പകുതി മുതൽ 2019 പകുതി വരെ അദ്ദേഹത്തിൻ്റെ രണ്ട് ഫോണുകൾ, അതുപോലെ 5 സുഹൃത്തുക്കൾ, അവർ രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല, പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളല്ല, രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുണ്ട് എന്നതിൻ്റെ പേരിൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹായികൾ, അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഫോൺ ചോർത്തൽ, അങ്ങനെ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ നിരീക്ഷിക്കണമോ, ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടോ, ആരൊക്കെ സംശയിക്കണമോ, ഇവരെക്കുറിച്ച് അവരുടെ മനസ്സിലിരിപ്പ് അറിയണമോ, അവരെയെല്ലാം ഈ പെഗാസസ് സ്പൈവെയർ സമീപിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ആശങ്കാജനകവും അപമാനകരവുമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയല്ലേ?
ശ്രീ ശരത്ത്, താങ്കൾ എനിക്ക് അല്പസമയം തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഇടയ്ക്ക് കയറി എന്റെ സംസാരത്തെ തടസ്സപ്പെടരുത് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥന ആദ്യം നടത്തുകയാണ്. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്, രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ആരോപണമാണ് ഈ വിഷയത്തിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വിഷയം ഉയർത്തപ്പെട്ട സമയം പാർലമെന്റ് തുടങ്ങുന്നതിന് തൊട്ടു തലേ ദിവസം ആസൂത്രിതമായ രീതിയിൽ ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു വിഷയം ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. അതിന്റെ സോഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ? അതിന്റെ തെളിവ് എവിടെയുണ്ട്? ആരാണ് ഉന്നയിച്ചിട്ടുള്ളത്? സ്റ്റോറി ബ്രേക്ക് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ഉറവിടം ഉറവിടം വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമില്ലേ? ഏത് നമ്പറിൽ നിന്നാണ്, ഏത് ഡാറ്റയിൽ നിന്നാണ്? ഇതൊന്നും അവകാശപ്പെടാതെ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള ഭാരതത്തിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റിനോട് വളരെയധികം അവരുടെ ഫണ്ടിങ് ചോദിച്ച സമയത്ത് അവരോട് വെറുപ്പുള്ള, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനോട് ഏറ്റവും അധികം പ്രതിഷേധമുള്ള ഒരു ഒരു സോഴ്സും അതേപോലെ തന്നെ വൈദേശിക ശക്തികളുടെയും പിന്തുണയോടുകൂടി ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന്റെ സോഴ്സും അതിന്റെ കൃത്യമായ എവിഡൻസും ചോദിക്കുന്ന സമയത്ത് അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് വന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രാജ്യത്ത് 2019 ഇതേ വിഷയം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് വരുന്ന മുമ്പ് വിഷയമുണ്ടായി. ട്രംപ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഡൽഹി ഒരു കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന, മൺസൂൺ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ വിഷയം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനൊരു അജണ്ടയുണ്ട്, ഇതിനൊരു പ്രത്യേകമുണ്ട്. ഇങ്ങനെ ഇന്ത്യയിൽ ഫോൺ ടാപ്പ് ചെയ്തതിന് നിയമമുണ്ട്. ഇന്ത്യയിൽ ഫോൺ ടാപ്പ് ചെയ്യാൻ നിയമപരമായ കാര്യങ്ങളുണ്ട്. 1985 ITA Act പ്രകാരം അതിന് സംവിധാനങ്ങളുണ്ട്. അതിന് ഹോം സെക്രട്ടറിയും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറി അടങ്ങുന്ന കമ്മിറ്റിയുണ്ട്, റിവ്യൂ കമ്മിറ്റിയുണ്ട്, ലോ സെക്രട്ടറിയുണ്ട്. രണ്ട് സന്ദർഭങ്ങളിൽ നാഷണൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റി, രാജ്യത്തിന്റെ സെക്യൂരിറ്റിയും അതേപോലെ ഒന്നിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് ഈ കാര്യങ്ങൾ പ്രയോഗിക്കാൻ സാധിക്കാതെ കൃത്യമായ നിയമങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന സമയത്താണ് ഈ ഒരു പാർലമെന്റ് സെഷൻ തൊട്ടു മുന്നായി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ പുറയിൽ ഒരു അജണ്ടയുണ്ട്, അതിന്റെ പുറയിൽ ഒരു ഒളിയമ്പുണ്ട്. ഒരു വിഷയവും പാർലമെന്റിൽ ഉന്നയിക്കാൻ കിട്ടാത്ത സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിനെയും രാജ്യത്തെയും അസ്ഥിരപ്പെടുത്താനും അപമാനിതനാക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് വൈദേശിക ശക്തികളുടെ, ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള ശക്തികളുടെ പിന്തുണയോടുകൂടി ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ചവർ അതിന് തെളിവ് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് ഹാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന്റെ തെളിവടെ ഉന്നയിക്കുന്ന ആൾക്കാർക്ക് അതിന് ഉത്തരവാദിത്തമല്ലേ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആരിഫ് പറഞ്ഞു, പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു, ജനാധിപത്യപരമായ രീതിയിൽ നിങ്ങൾക്ക് ഏത് വിഷയം ഉന്നയിക്കാം എന്ന് പറഞ്ഞു, ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പറയുന്നു ഏകാധിപത്യം. കേരളത്തിന്റെ നിയമസഭയിൽ മാണിവധം ആട്ടക്കഥ ആടുന്ന സമയത്ത് ജയരാജൻ നടനവും അതുപോലെ തന്നെ എന്താ പറയുക, ശിവതാണ്ഡവും ആടി സഭയുടെ നടുത്തളത്തിൽ മുണ്ടുമടക്കി കുത്തിയവരാണ് സഭയിലെ ഈ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതെന്ന് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഒരു അടിസ്ഥാനപരമായ ഒരു ആരോപണം രാജ്യത്തിന്റെ പാർലമെന്റിനെ കളങ്കപ്പെടുത്തുവാനും പാർലമെന്റിൽ നടക്കുന്ന ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് ഒരു ആസൂത്രിതമായി ഒരു പദ്ധതി തയ്യാറാക്കി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ മാത്രം പബ്ലിഷ് ചെയ്തു, എന്തുകൊണ്ട് പാർലമെന്റ് തലേ ദിവസം പബ്ലിഷ്, ഇതിന് മറുപടി വരണം. ഈ വിഷയം എവിടെയായിരുന്നു? പാർലമെന്റ് സമ്മേളനത്തിന് തലേ ദിവസം ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ അത് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഞാനിവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കൃത്യമായി തന്നെ ITMinister അതുപോലെ തന്നെ ഞങ്ങളുടെ നിയമമന്ത്രിയായിരുന്ന രവിശങ്കർ പ്രസാദും കൃത്യമായി മാധ്യമങ്ങളെ കണ്ടു, മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി, എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശരി, പക്ഷെ പാർലമെന്റിൽ അത് ഉണ്ടായില്ല എന്ന് മാത്രം. ശ്രീ ആരിഫ്, ഞാനൊന്ന് അദ്ദേഹത്തിലേക്ക് കൂടി പോയിട്ട് താങ്കളിലേക്ക് വരാം. സൈബർ വിദഗ്ധൻ എന്ന നിലയിൽ ഞാൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രനോടൊന്ന് പോയിട്ട് ശ്രീ ആരിഫിലേക്ക് വരാം. നിഖിൽ, ഇപ്പോൾ BJP നേതാവ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമാണ്. പക്ഷേ ഈ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഇതിന് വിധേയപ്പെട്ട ആളുകളെല്ലാവരും പല നിലയ്ക്കും സർക്കാരുമായി പല നിലയ്ക്കും വിയോജിച്ചിട്ടുള്ളവരാണ്. അവിടെയാണ് ഈ ഒഫൻസ് വളരെ ഗൗരവത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ ഗൗരവത്തെ കുറയ്ക്കാമോ?
ഇത് വളരെ 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 പ്രബലമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഒഫൻസായി ഒരു സൈബർ നിയമ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നുണ്ടോ? ഇതിലേറ്റവും സീരിയസ് ആയി കണ്ടിട്ടുള്ള ഇൻസിഡൻസോ പോയിന്റ്സോ താങ്കളെ സംബന്ധിച്ച് എന്തൊക്കെയാണ്? ഇത് വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ. കാര്യം ഇന്ത്യയിലെ സർവൈലൻസ് നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ ലൂസായിട്ടും വളരെ ദുർബലമായിട്ടുള്ള നിയമങ്ങളാണ് ഇതുവരെ നമുക്ക്. നമുക്ക് ആ നിയമത്തിലേക്ക് രണ്ടാമത് വരാം. ഈ വന്നിട്ടുള്ള ഇൻസിഡന്റിന്റെ വിവരങ്ങളിൽ നിന്നിട്ട് അതിലേറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണുന്നത് ഏതൊക്കെയാണ്? സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണുന്നത് ഏറ്റവും പ്രാധാന്യമായിട്ടെന്ന് പറയുന്നത് നമുക്ക് സർവൈലൻസ് നടത്തണമെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് എതിരായി ഉള്ള താല്പര്യങ്ങളുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പേരിലേ നമുക്ക് സർവൈലൻസ് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രധാനമായി ഉയരേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയും പിന്നെ ഈ ലിസ്റ്റിലുള്ള എൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ഗഗൻദീപ് കാങ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് വൈറോളജിസ്റ്റ് ആണ്, ഇന്ത്യയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കോവിഡ് ആക്ഷൻ പ്ലാൻ കമ്മിറ്റിയിലുള്ള മാഡമാണ് അവരെന്ന് പറയുന്നത്, വളരെ റെസ്പെക്റ്റഡ് സയൻറ്റിസ്റ്റ് ആണ്. അവരെപ്പോലുള്ളൊരു ഒരു ഒരു സ്ത്രീയെ എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ വന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തായ സൈക്കത് ദത്ത, വേറൊരു ജേർണലിസ്റ്റ്, അദ്ദേഹം എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ വന്നത്? ഇവരെങ്ങനെയാണ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നത്? എങ്ങനെയാണ് ഈ സർവൈലൻസ് നിയമങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ സാധാരണ പൗരൻ്റെ മൗലിക അവകാശമായ റൈറ്റ് ടു പ്രൈവസി എങ്ങനെ ഗവൺമെൻറ് എടുത്തു കളയാൻ പറ്റും എന്നുള്ളതാണ് ഇത് പ്രധാനമായ ചോദ്യം. പിന്നെ പ്രൂഫിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ പ്രൂഫ് ഇല്ല എന്ന് നമുക്ക് വ്യക്തമാകാൻ പറ്റില്ല. ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ചെയ്യുന്നതെന്ന് പറയുന്ന ആദ്യമേ തന്നെ അവർ ബാക്ക് ഫുട്ടിൽ നിൽക്കുകയാണ്. അവർ മുമ്പോട്ട് കയറി നിന്ന് ഇത് ഈ ആർഗ്യുമെൻറ്റിനെ ഫേസ് ചെയ്യണം. കാര്യം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണലും ഈ പറയുന്ന ഫോർബിഡൻ സ്റ്റോറീസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും ചെയ്തതെന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളെ അല്ലെങ്കിൽ ഈ സംശയമുള്ളവരുടെ ഫോൺ പരിശോധിച്ചതിന് ഇൻസ്ട്രുമെൻ്റ് ഫോൺ, അതായത് നമ്മുടെ കയ്യിലുള്ള ഐഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് പെഗാസസ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പരിശോധിച്ച 35 10 ഇന്ത്യയിൽ നിന്നുള്ളതാണെന്നാണ് ഞാൻ വായിച്ചത്. അതെ അതെ, അങ്ങനെ പരിശോധിച്ചതിൽ നിന്ന് ഒരു വലിയ നമ്പർ ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ വേറൊരു കാര്യം കൂടുതൽ മനസ്സിലാക്കേണ്ടത്, പെഗാസസ് ഇൻഫെക്ഷൻ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നത് അത് അബ്സോർബ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽസിൻ്റെ ഡേറ്റ മാത്രമല്ല. അതായത് ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ശരത്തിൻ്റെ ഫോൺ ആണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ, പെഗാസസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ശരത്തിനെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഇൻഫർമേഷൻ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ 10 ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെ ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളുമായി കോൺടാക്ട് ചെയ്ത ലക്ഷോപലക്ഷം ജനങ്ങളുടെ വിവരമാണ് ഈ ഗവൺമെൻറ് അനധികൃതമായി ചോർത്തിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ IT സഹമന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് പട്ടേൽ, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നിഖിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തോട് അടുപ്പമുള്ള 18 ആളുകളുടെ അല്ലെങ്കിൽ 18 മൊബൈൽ നമ്പറുകളും ചോർത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇത് വളരെ സീരിയസ് ആയിട്ടൊരു ഒഫൻസ് ആണ്. അതായത് ഇതിന് മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടുള്ള സർവൈലൻസിന്റെ ലെവലും സ്കെയിലും അല്ല നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാജ്യം ഇതുവരെ കണ്ട ഫോൺ ചോർത്തൽ ചാരപ്പണിയിൽ ആ സ്കെയിലിനെയും ആ ഡയമെൻഷനെയും ഒക്കെ മറികടക്കുന്ന ഒരു ഡയമെൻഷനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നാറ്റ് ഗ്രിഡ് ആണ് ഒരു പ്രധാന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയർലൈൻ കമ്പനികൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ടെലികോം കമ്പനികൾ, ഇവരുടെ എല്ലാം വിവരങ്ങൾ ഒരേ സമയത്ത് ബിഗ് ഡേറ്റ പ്രകാരം അനലൈസ് ചെയ്യാനുള്ള പ്രോജക്റ്റ് ആണ് നാറ്റ് ഗ്രിഡ് എന്ന് പറയുന്നത്. ആ നാറ്റ് ഗ്രിഡ് പ്രോജക്ട് റണ്ണിംഗ് ആണ്. അതുപോലെ നേത്ര എന്ന് പറഞ്ഞ് നമ്മുടെ നാറ്റ് ഗ്രിഡിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, സർവൈലൻസ് ഇഷ്യൂസ് ഉണ്ട്, കോടതിയുടെ മുമ്പിലാണ്, ഇതിനൊന്നും നിയമമില്ല. ഇതിൽ സോ നമ്മുടെ പുട്ടുസ്വാമി നിയമപ്രകാരം ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയ പ്രൈവസി വയലേറ്റ് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം വേണം. അങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ നാറ്റ് ഗ്രിഡ് വർക്ക് ചെയ്യുന്നത്, DRDO നേത്ര വർക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ടെലികോം കമ്പനീസിനെ എന്ന് ഫോൺ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയുള്ള സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ CMS എന്നൊരു ടൂളുണ്ട്. ആ ടൂൾ ഇരിക്കുന്നതെന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ ടെലികോം കമ്പനിയുടെ എക്യുപ്മെൻ്റ് ഇരിക്കുന്നിടത്ത് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഫോൺ ചോർത്താൻ പറ്റുന്നൊരു ഒരു 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 മെക്കാനിസമാണ്. ഇതിനൊന്നും ഈ നാട്ടിൽ നിയമങ്ങളില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് നിഖിൽ, ഒറ്റ കാര്യം കൂടി, മറ്റൊരു അഭിഭാഷകനാണ് നമ്മൾക്കൊപ്പം ഇരിക്കുന്ന അഡ്വക്കേറ്റ് AM ആരിഫ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്രൈമിന് ഒരു മോട്ടീവ് ഉണ്ടാകണം. ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പൊന്നും വിലയ്ക്ക് പെട്രോളും ഡീസലും വാങ്ങി വണ്ടിക്കകത്ത് ഒഴിക്കുന്ന സാധാരണക്കാരൊഴികെ ഇന്ത്യൻ ക്രോസ് സെക്ഷൻ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒഫൻസിൻ്റെ മോട്ടീവ് എങ്ങനെയാണ് ഒരു സൈബർ നിയമ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ അനലൈസ് ചെയ്യുന്നത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ അത് പ്രധാനമാണോ സൈബർ ലോയിൽ? ഇത് വളരെ മോട്ടീവ് എന്ന് പറയുന്നത് സൈബർ ലോയിൽ അത്ര പ്രധാനമായ കാര്യമല്ല പലപ്പോഴും. പക്ഷേ ഇതിൻ്റെ മോട്ടീവ് തീർച്ചയായും പൊളിറ്റിക്കൽ ഒപ്രഷനാണ്. അതായത്
ഇപ്പോൾ നമുക്കെതിരെ ഉള്ള അഭിപ്രായമുള്ളവരെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഗവൺമെന്റുകൾ എപ്പോഴും സർവൈലൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറയില്ലേ, അപ്പോൾ കേന്ദ്രമന്ത്രിമാരില്ലേ എന്ന് ചോദിക്കും. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്ന കേട്ടു, ആർ എസ് എസ് നേതാക്കൾ ചിലരെയൊക്കെ, പത്രപ്രവർത്തകരുണ്ട്, ആർ എസ് എസ് അനുകൂലിച്ച് നിൽക്കുന്ന പത്രപ്രവർത്തകരുണ്ട്, മലയാളി പത്രപ്രവർത്തകരുണ്ട്, ആ ക്യാമ്പിൽ സംശയിക്കുന്നവരിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണോ അതിൽ കാണുന്നത്? അതായത് അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഒരുപക്ഷെ ഉൾപാർട്ടിക്കകത്തുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ കൂടെ വേണ്ടിയായിരിക്കും അവർ ഇത് ഉപയോഗിക്കുന്നത്. അത് തീർച്ചയായും ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്, ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. റൈറ്റ്. ഇവിടെ ശ്രീ എ ആരിഫ്, നേരത്തെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾക്ക് ഒരു വിഷയവുമില്ല, പാർലമെന്റ് തുടങ്ങുകയും ചെയ്തു, പക്ഷേ എന്തു ചെയ്യും? ദാ തലേന്ന് വൈകുന്നേരമായപ്പോഴേക്ക് മാനത്ത് നിന്ന് പൊട്ടി വീണ പോലൊരു ചാരക്കഥയുമായി, ഫോൺ ചോർത്തൽ ചാരപ്പണിയുടെ വിശേഷങ്ങളുമായി നിങ്ങൾ ഇറങ്ങുന്നു എന്ന നിലയിലാണ് കാണുന്നത്. അമിത്ഷാ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രാജ്യ പുരോഗതി, ആ പുരോഗതിക്ക് തടസ്സം വെക്കാൻ ചില പരിപാടികളുമായി ഇറങ്ങുന്നു. എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആദ്യം ഇതിൻ്റെ സാധ്യതകൾ ഇങ്ങനൊന്ന് വരാൻ പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞത്, അമിത്ഷാ വിശദീകരിക്കണം എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിൽ വേറെ നിൽപ്പുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത് അടിസ്ഥാനരഹിതമാണ്, ഇതിലൊരു അജണ്ടയുണ്ട്. അപ്പോൾ ഈ വാദങ്ങൾ മുന്നോട്ട് വെച്ച് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനാകുമോ? അതിനെ പ്രതിപക്ഷത്തിന്, ഇന്ത്യൻ പ്രതിപക്ഷത്തിന് എത്രമാത്രം ഡിഫെൻഡ് ചെയ്യാനാകും? അതായത് ഞാൻ വളരെ ബോധപൂർവമാണ് എൻ്റെ ചർച്ച തുടങ്ങിയത്, പ്രതിപക്ഷം എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം പാർലമെൻറ്റിൽ എന്ന പ്രതിപക്ഷ പാർട്ടികൾ കൂടി ചേർന്ന് ആലോചിച്ചിരുന്നു. അതിലേറ്റവും സുപ്രധാനപ്പെട്ടതായിരുന്നു പെട്രോൾ ഡീസൽ വില വർധനവ്. അതിൽ കോവിഡ് 19 മഹാമാരി നിൽക്കുമ്പോഴാണ് ചരിത്രത്തിലെങ്ങുമില്ലാത്ത വേഗതയിൽ, റോക്കറ്റ് വേഗത്തിൽ പെട്രോളിൻ്റെ ഡീസലിനെ വില വർദ്ധിപ്പിച്ചത്. അതുപോലെ ക്രൂഡിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ അങ്ങേയറ്റം കുറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ വില കുറവ് സാധാരണ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അഡീഷണലായി 12 രൂപ എക്സൈസ് ഡ്യൂട്ടി പ്രത്യേകമായി എമൗണ്ട് പറഞ്ഞു കൂട്ടി. അങ്ങനെ കൂട്ടിയടക്കം ഈ രാജ്യത്തെ വിലവർധനവിന് കാരണഭൂതമായ പെട്രോളിയം ഡീസൽ പാചക ഗ്യാസിൻ്റെ വിലവർധനവ് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ആളാണ് ഞാൻ. അതുപോലെ തന്നെ കർഷകരുടെ സമരം, അവരുടെ ഭൂമി, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്നതിനെതിരായി മാസങ്ങളോളം സമരം ചെയ്തിട്ടും സമരമുഖത്ത് നിന്ന് ഒരല്പം പോലും പിന്മാറാതെ കൂടുതൽ ശക്തമായി അവർ സമരമുഖത്തേക്ക്, പാർലമെൻറ്റിൻ്റെ പരിസരത്തേക്ക് സമരം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലം, കോവിഡ് 19 എന്ന മഹാമാരിയുടെ വരവിനെ തടയുന്നതിന് പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയെ തന്നെ മാറ്റി. എന്നിട്ടും നമുക്കിവിടെ വാക്സിനേഷൻ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിവിടെ വാക്സിൻ കൊടുക്കാതിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുത്ത് കയ്യടി മേടിക്കാനുള്ള പാഴ് പരിശ്രമം നടത്തി. ഇപ്പോഴും വാക്സിൻ എങ്ങും എത്താതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് കോവിഡ് മൂലം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ് ആക്ട് പ്രകാരമുള്ള സഹായം 4 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനുള്ള ഉത്തരവിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന ഡയറക്ഷൻ കൊടുത്തിട്ട് അതിന്മേലുള്ള നടപടി വൈകിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് 19 മഹാമാരിയുടെ 2-ാം തരംഗം കൈകാര്യം ചെയ്തതിൽ അമ്പയെ പരാജയമായി മാറ്റി, 1-ഉം 2-ഉം തരംഗങ്ങൾ പരാജയമാക്കി മാറ്റിയതിൻ്റെ വിഷയങ്ങൾ കിടക്കുന്നു. ഞാൻ പറഞ്ഞ ഈ 3 ഇതുപോലെ സബ്ജക്റ്റുകൾ ഒത്തിരി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആ സബ്ജക്റ്റുകൾ ഉന്നയിക്കാനുള്ള അവസരം പോയിന്നാണ് ഞങ്ങളുടെ പരാതി. അല്ലാതെ മനഃപൂർവ്വം ഇത് കൊണ്ടുവന്നതോടുകൂടി ഇതിൻ്റെ പുറകെ പോകുന്നതിന് ഇത് പാർലമെൻ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അത് കൊണ്ടുവന്നു, വെറുതെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വിഷയം ഇല്ലാതിരിക്കുകയല്ല, ഉന്നയിക്കാൻ വെച്ചിരുന്ന വിഷയം പറയാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു, ഇപ്പോൾ പ്രയോറിറ്റി ഇതിന് വന്നിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ അതിൽ അത് പറയാനുള്ള അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയല്ല ഇപ്പം ചെയ്യുന്നത്. ആദ്യം അത് പറയേണ്ടതുമാണ്, അത് പറയുകയും ചെയ്യും. പക്ഷേ അതിനേക്കാൾ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയ ഉണ്ടെങ്കിലേ, പ്രതിപക്ഷമുണ്ടെങ്കിലേ, സാമൂഹ്യ വ്യവസ്ഥയിൽ പ്രതികരിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിച്ചാലേ, ഒരു വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടാലേ ഇതെല്ലാം ഉന്നയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം ഫ്രണ്ടിലേക്ക് വന്നു, ഒന്നാമതായി വന്നു എന്നത് മാത്രമാണ്. മറ്റേ വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ നിരീക്ഷണം എത്ര കണ്ട് ഞാൻ അത് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ തന്നെ ഏതെല്ലാം വിഷയങ്ങൾ ഉന്നയിക്കണം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, അതനുസരിച്ച് ഉന്നയിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ശ്രീ ആരിഫ് എംപി, താങ്കളുടെ ലോക്സഭയിലെ
സുഹൃത്ത് സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് എം പി കൂടി ടെലിഫോണിലുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ കേട്ട രസകരമായൊരു തന്ത്രം ഈ ചർച്ചയിൽ താങ്കൾ എടുത്തത്, ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വരാൻ പോകുന്ന നിങ്ങൾക്കുമേൽ ഉന്നയിക്കാവുന്ന ഒരു ആരോപണം മനസ്സിലാക്കി തന്നെ പാർലമെൻറ്റിൽ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പോകുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ ആരിഫ് എം പി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാവിൻ്റെ ആ വിശദീകരണം അർത്ഥശൂന്യമാണ് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അത് ഓർത്തുവെക്കുമല്ലോ. ശ്രീ അടൂർ പ്രകാശ് എം പി, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെ വന്ന ലിസ്റ്റിൽ നിന്നും ഇന്ന് കുറേ കൂടി ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ തന്നെ നിങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വിവിധ ഫോൺ നമ്പറുകൾ അടങ്ങുന്ന ഫോണുകൾ ഹാക്ക് ചെയ്തു, ചാരപ്പണിയിലൂടെ അതിലെ വിവരങ്ങൾ ചോർത്തി എന്ന് പറയുന്ന ഒരു വിവരം, അതുപോലെ തന്നെ അത് അദ്ദേഹം ശരിവെക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ എത്തിയിരുന്നു ഏതാണ്ട് 2018 മുതൽ 2019 ആ കാലയളവിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ കാലമാണ് രാഹുൽ ഗാന്ധിയൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത് എന്നാണ് വരുന്ന വിവരം. കോൺഗ്രസ് രാഷ്ട്രീയമായി എടുക്കുന്നൊരു നിലപാട് ഇതിൽ എങ്ങനെയൊക്കെയാണ്? പാർലമെന്റിനകത്ത് എന്ത് സ്റ്റാൻഡാണ് എടുക്കുക, പുറത്തും? പാർലമെന്റ് അകത്തും പുറത്തും അതിശക്തമായ ഒരു പ്രവർത്തനം ഞങ്ങളത് കൊണ്ടുപോകും. കാരണം ഇത് അത്ര ലാഘവബുദ്ധിയോടുകൂടി കാണേണ്ട ഒന്നല്ല, ലാഘവബുദ്ധിയോടുകൂടി കാണേണ്ട ഒന്നല്ല എന്ന് പറയുന്ന ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പാർലമെന്റിൽ ഒരു മറുപടി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഇന്ന് പറഞ്ഞത്. എന്റെ സുഹൃത്ത് ശ്രീ ആരിഫും പാർലമെന്റിൽ ഉണ്ടായിരുന്നാണ്, ആരിഫ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് ഈ മോദി ഗവൺമെന്റ് മോദിയുടെ ഗവൺമെന്റ് കാണിക്കുന്നത് ആളുകളെ ഏതൊക്കെ തരത്തിൽ അവരുടെ വശത്തേക്ക് അദ്ദേഹം ചിന്തിക്കുന്നത് അനുസരിച്ച് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ പരിധിക്ക് വരുത്താൻ ഏത് തരത്തിൽ പറ്റും അതിനുള്ള സംവിധാനങ്ങളും ഏർപ്പാടുകളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ മോദി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിലും എന്ത് കൊള്ളരുതായ്മയും എന്ത് വൃത്തികേടുകളും കാണിക്കുവാൻ അവർ തയ്യാറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒറ്റ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം അവരുടെ കൈകളിൽ എപ്പോഴും ഉണ്ടാകണം. അത് രാജ്യത്തിന്റെ ഭരണം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക, അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇപ്പോ ടെലിഫോൺ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഇത് ചോർത്തിയെടുക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ചോർത്തിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്കാ ഗാന്ധിയുടെ എന്ന് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോൺ ചോർത്തൽ മാത്രമല്ല, മറ്റ് ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അത് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലും ആളുകളെ വരുതിക്ക് നിർത്തണം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിയുടെ ഫോൺ തന്നെ ചോർത്തിയിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ മോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയുടെ ടെലിഫോൺ ചോർത്തി അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വരുതിയിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മാത്രമല്ല, ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 18-19 കാലഘട്ടത്തിൽ ഇത് നടന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഫോൺ തന്നെ, ടെലിഫോൺ തന്നെ ചോർത്തുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു. ഇങ്ങനെയുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ഇത് ഏറ്റവും പ്രധാനമായി മറ്റൊരു വിഷയം എനിക്ക് തോന്നുന്നത് ഈ ഏകാധിപത്യ സ്വഭാവമുള്ള മറ്റ് ഭരണകൂടങ്ങൾക്കും ഈ ഒരു വഴി പിന്തുടരാനുള്ള സാധ്യത കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നത് ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അപകടകരമായ ഒന്നായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കുക, ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനയിലൂടെ കൊള്ളയടിക്കുന്നു ഒരു ഭാഗത്ത്,
അത് തന്നെ മറ്റു ചില ആളുകൾ അതിന്റെ ഭാഗമായി കൂട്ടുപിടിച്ചുകൊണ്ട് അവരും അതിന്റെ ഭാഗമായി മാറുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രീ അടൂർ പ്രകാശ് ഒരു ഒരൊറ്റ കാര്യം കൂടി, അതായത് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു പരാമർശം ഉണ്ടായിരുന്നു, ആർ എസ് എസിനെയും ബി ജെ പിയെയും ഭയക്കുന്നവർ കോൺഗ്രസിൽ വേണ്ട എന്ന് പറഞ്ഞത്. ഈ ഭയം എന്നതിന് ആധാരമായ ഒരുപാട് ഒരുപാട് പ്രക്രിയകളിൽ ഒന്നാണ് പിന്നീട് പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ ചോർത്തൽ ചാരപ്പണി. ഒരുപക്ഷെ അത്തരം ഏത് കടന്ന അവസ്ഥയിലേക്കും കേന്ദ്ര സർക്കാരും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും മാറുമെന്ന തിരിച്ചറിവിലാണോ രാഹുൽ ഗാന്ധി മുൻകൂറായി തന്നെ അത് പറഞ്ഞത്? പ്രത്യേകിച്ച് അത് പറയാനുണ്ടായ കാരണം പഞ്ചാബിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒക്കെ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നന്നായി ഇക്കാര്യങ്ങൾക്കായി ദുരുപയോഗിക്കുന്നുവെന്ന ശക്തമായ ആരോപണങ്ങളും യാഥാർത്ഥ്യങ്ങളും രാജ്യത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരം ഇസ്രയേൽ ചാര സംഘടനകളെ അല്ലെങ്കിൽ സ്പൈവെയറിനെ ഉപയോഗിച്ചുകൊണ്ട് നീങ്ങുന്ന പുതിയ ആക്ഷേപങ്ങളും യാഥാർത്ഥ്യങ്ങളും പുറത്തു വരുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ആക്രമണങ്ങളും വലിയ പ്രശ്നങ്ങളും പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസും നേരിടാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൊക്കെ അടങ്ങിയിട്ടില്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചെല്ലാം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട് പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ബി ജെ പിയുടെയും ആർ എസ് എസുകാരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അത് അങ്ങനെ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ഇതുവരെയും അതിന് ഒരു വഴിയും ഒരുക്കിയിട്ടില്ല. മാത്രമല്ല ഈ മോദിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏത് തരത്തിലും ആരെയും വരുതിക്ക് വരുത്തുക. ഇപ്പോ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അതേക്കുറിച്ച് അദ്ദേഹം ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികൾ ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായി ആണ് ഇന്ന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യങ്ങളല്ല. ഈ കാര്യത്തിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ വിഷയം സത്യത്തിൽ ഇതേക്കുറിച്ചൊരു ശക്തമായ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ഫോൺ വരെ ചോർത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു മറ്റൊരു മാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു നല്ല അന്വേഷണം നടക്കണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട എ കെ ആന്റണി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കണം ഈ അന്വേഷണം നടത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അത് പുറത്ത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഞാനടക്കം ശ്രീ ആരിഫ് അടക്കം ഞങ്ങൾ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വവും കടമയുമാണ് എന്ന് തന്നെയാണ്. തീർച്ചയായും താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുകയാണ്, ഇന്ത്യൻ പാർലമെന്റ് ചേരുന്ന സമയമാണ്, സഭകളിൽ ഈ വിഷയം എത്രമാത്രം സൃഷ്ടിപരമായി ഉന്നയിക്കാനാകും മുന്നോട്ട് കൊണ്ടുപോകാനാകും ആ നിലയ്ക്കുള്ള കോൺഗ്രസിൻ്റെ ഒരു ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ നിലപാട് കൂടിയാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അത് കേട്ടിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ പാർലമെന്റിൽ ഒട്ടേറെ ജനകീയ വിഷയങ്ങളുണ്ട്, അതക്കമിട്ട് നിരത്തി നേരത്തെ ശ്രീ ആരിഫ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ പൗരന്മാരാണിവർ. ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവും നിങ്ങളുടെ മുന്നണിയും ഒക്കെ എത്ര എതിർത്താലും നിലപാടുള്ള നിശ്ചയമായും അത് പറയാൻ ധൈര്യമുള്ള ഒരു പറ്റം ആളുകളുടേതാണ് ഫോണുകളാണ് ചോർത്തിയിട്ടുള്ളത്. അവരെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരും അവർക്ക് ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ള, മുമ്പ് ശ്രീ നിഖിൽ നരേന്ദ്രനൊക്കെ സൂചിപ്പിച്ച പോലുള്ള സ്വകാര്യതയുടേതായിട്ടുള്ള അവകാശമുണ്ട്, അഭിപ്രായ പ്രകടനത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അതാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവരുടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് ഇടപെടേണ്ട, അതേക്കുറിച്ച് സമാധാനം പറയേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന സർക്കാരിനല്ലേ, അല്ലാതെ ഇസ്രായേൽ സർക്കാരിനല്ലല്ലോ, അല്ലെങ്കിൽ ആ പറഞ്ഞ എൻ എസ് ഒ എന്ന കമ്പനിക്കല്ലല്ലോ. രാജ്യത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതല്ലേ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് എനിക്ക് ഒരു അല്പസമയം തന്നാൽ ഒരുപാട് സമയം തരണം. നമ്മുടെ ഐ ടി വിദഗ്ധനായി പങ്കെടുത്ത വ്യക്തി
പറഞ്ഞു പോയി. രാജ്യത്ത് ഐ ടി നിയമങ്ങൾ വളരെ ദുർബലമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഐ ടി നിയമങ്ങൾ വളരെ ശക്തമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ പ്രയോഗിച്ചതും ഇത് നടത്തിയതും. അപ്പൊ താങ്കളോട് ചോദ്യം ചോദിച്ചു, അതിൽ ബി ജെ പിയുടെ നേതാക്കന്മാരും ആർ എസ് നേതാക്കന്മാരും ഉണ്ടല്ലോ എന്ന്. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വാദം അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാണ് രാജ്യത്ത്. മോദി അമിത്ഷാ വിയോജിപ്പുള്ള ആളുകളാണ് ഇവരെല്ലാം. അങ്ങനെയുള്ള ആളുകളെ നിരീക്ഷിക്കുന്നു എന്ന ഉൾപാർട്ടി പ്രശ്നം, അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ തന്നെ മനസ്സിലാക്കാം അതിലെ ജനാധിപത്യം എത്രത്തോളം ജനാധിപത്യം വന്ന പേരുകാരെ നോക്കിയാൽ മതി. ശരി, അതെ, പാർട്ടി പാർട്ടിയുടെ ആരും ഒബ്ജക്റ്റ് ഇല്ല. ഇനി ആരിഫ് എം പി പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞ കാര്യമുള്ളത്, ഒന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. കർഷക സമരത്തിന് സ്വാഭാവിക മരണം സംഭവിച്ചു കഴിഞ്ഞു. ഡൽഹിയിലെ ഒരു അതിർത്തി പ്രദേശം മാത്രം ഒതുക്കി, രാജ്യത്തെ കർഷകർ സംതൃപ്തരാണ്. രാജ്യത്തെ കർഷകന് ചരിത്രത്തിലെ ഏറ്റവും വലിയ താങ്ങുവില ലഭിക്കുന്ന സാഹചര്യമാണ്. രാജ്യത്തെ കയറ്റുമതി കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. 80 കോടി ജനങ്ങൾക്ക് നവംബർ വരെ തീറ്റിപ്പോറ്റാനുള്ള ഭക്ഷ്യധാന്യ കാര്യത്തിൽ ആത്മനിർഭർ ഭാരത്, ആത്മനിർഭർ കർഷകർ ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നു 18% ഒരു വർഷം കൊണ്ട്. ഇന്നത്തെ സമരത്തിന്റെ വാർത്ത വല്ലതും അറിഞ്ഞിരുന്നോ സർ? ഞാൻ അറിഞ്ഞിരുന്നു. ജന്തർ മന്ദറിൽ സമരം നടത്തും, പാർലമെന്റ് മാർച്ച് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാം കണ്ടിട്ട് തന്നെ സൂചിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് ആ സമരം നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം സൂചിച്ചു കോവിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തെ കുറിച്ച് പറയണം സർ. രാജ്യം കോവിഡിന്റെ രണ്ടാം തരംഗത്തെ അതിജീവിച്ചു കഴിഞ്ഞു. 40,000 താഴെ മാത്രമാണ് ഇപ്പൊ രോഗികളുള്ളത്. ആ രോഗികൾ രാജ്യം പി പി കിറ്റ് നിർമ്മിക്കുന്നു, രാജ്യം ലോകത്തിന് വാക്സിൻ നൽകുന്നു, 40 കോടി വാക്സിൻ നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ലോകത്തിന്റെ ഫാർമസിയെ നിൽക്കുന്നു. കോവിഡിനെ ലോകത്തെ ഏത് രാജ്യങ്ങളെക്കാളും പ്രതിരോധിച്ച രാജ്യം ഭാരതമാണെന്നാണ്. എന്നാൽ പരാജയപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. രണ്ടാമത്തെ പെട്രോൾ ഡീസൽ വിലയുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്ന്. ആ വിഷയത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതിനെ ജി എസ് ടി ഉൾപ്പെടുത്തുന്ന കാര്യത്തെ കുറിച്ച് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതവിടെ നിൽക്കട്ടെ. രണ്ടാം, ഇനി അടൂർ പ്രകാശ് പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തെ ചില കാര്യങ്ങൾ പറഞ്ഞ് ചെറുക്കി പറയാം. ഏകാധിപത്യത്തെ കുറിച്ച് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നിങ്ങളുടെ പത്രമാധ്യമങ്ങൾ അടക്കമുള്ളവരുടെ വായ മൂടി കെട്ടിയ അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നും മറുപടി പറയല്ല. അതേ പാഠങ്ങൾ നിങ്ങൾ അതിലും ഗംഭീരമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ പ്രശ്നം ഇന്ന്. അല്ല സർ, ജനാധിപത്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ വളരെ വളരെ കണിശമായി ചില നീക്കങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ഞാൻ പറയാം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞു 2019 തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. 2019 തെരഞ്ഞെടുപ്പ് വന്നു, വീണ്ടും നരേന്ദ്രമോദി അധികാരം. തെരഞ്ഞെടുപ്പ് നടന്ന കാലത്തെ കലാപരിപാടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും ഫോൺ ചോർത്തുന്നു ഒരു ഇസ്രായേൽ ചാര കമ്പനി. എന്നിട്ട് രാജ്യസ്നേഹത്തെ കുറിച്ചും രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചും നമ്മൾ വല്ലാതെ വർത്തമാനം പറഞ്ഞു പോവുക, അതെങ്ങനെയാണ് ശരിയാവുക? ശരി, 2019 ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങൾ വിലയിരുത്തി. ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും അധികാരത്തിൽ. ഇതൊന്നും ജനമറിയുന്നില്ലല്ലോ സർ, ജനമറിഞ്ഞു നടക്കുന്ന പരിപാടിയല്ലല്ലോ ഇതൊന്നും. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ജനങ്ങൾ പഴയ പോലെ. അത് ശരിയാ. അതുപോലെ തന്നെ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിൽ ആസാമിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നു, ബംഗാളിൽ 3-77 എത്തി. ആ കഴിഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കാൻ പറഞ്ഞല്ലോ. ഇപ്പൊ അടൂർ പ്രകാശ് ഒരു കാര്യം സൂചിപ്പിച്ചു. പ്രണബ് മുഖർജി അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നീട് പ്രസിഡന്റായ പ്രധാനമന്ത്രി, ഒരു പ്രാവശ്യം മൻമോഹൻ സിംഗിന് ഒരു കത്ത് എഴുതി. എന്റെ ഫോൺ ചോർത്തി ചിദംബരം, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ ചിദംബരം എന്റെ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞ കത്ത് എഴുതി. ആ ആളാണ് ഇന്ന് ഈ കാര്യങ്ങളെ കുറിച്ച്. ഇതെല്ലാം അവാസ്തവമാണ്, ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് മന്ത്രി ഐ ടി മന്ത്രി തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇത് താൽക്കാലികമായി ഉണ്ടാക്കിയാണ്. ചിരിക്കുന്നതിൽ ദയവായി ക്ഷമിക്കുക. രാജ്യത്തിന്റെ ഐ ടി മന്ത്രി പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കണം സർ. രാജ്യത്തിന്റെ ഐ ടി മന്ത്രി ഇന്ന് പറഞ്ഞു ഫോൺ ചോർത്തൽ അത് നിഷേധിച്ചു, അങ്ങനെ ഉണ്ടായിട്ടില്ല. ദാ വൈകുന്നേരം വന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഒന്നാമത്, അദ്ദേഹത്തിന്റെ സഹമന്ത്രിയുടെ പേര് രണ്ടാമത്. ഇതാണ് നടക്കുന്നത്. ലിസ്റ്റ് ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ സർ? ശരി, ലിസ്റ്റ് ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ ഇവിടെ? ഓക്കെ, യെസ്, ആ ലിസ്റ്റിനെ തള്ളി പറയുന്നു അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ പറയുന്നു ബി ജെ പി. അഡ്വക്കേറ്റ് നിഖിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെഗാസസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവരുടെ വിൽപ്പനയെക്കുറിച്ച് സർക്കാരുകളാണ് അവർക്ക് പ്രിയപ്പെട്ട അവരുടെ ഉപഭോക്താക്കൾ. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നില്ല ഇത് ഈ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. ഈ റിപ്പോർട്ട് ആകെ കളവാണ് എന്ന് എൻ എസ് ഒ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വളരെ മൂർച്ചയേറിയ ചാരപ്രവർത്തനമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം എന്നത് എത്രമാത്രം പ്രധാനമാണ്, എങ്ങനെ ഒരന്വേഷണത്തിന് മുന്നോട്ട് പോകാനാകും? ഒരന്വേഷണത്തിലും കണ്ടുപിടിക്കില്ല എന്ന ആത്മവിശ്വാസമാണോ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക്?
ചിലപ്പോൾ അങ്ങനെയും സംശയം തോന്നാം. അതെ, അതായത് അത് ഈ സർവൈലൻസ് നിയമങ്ങളുടെ തന്നെ ഒരു പ്രശ്നമാണ്. കാര്യം സർവൈലൻസ് നിയമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ബി ജെ പി പ്രതിനിധി പറഞ്ഞതിനോട് ഒന്ന് റെസ്പോണ്ടും കൂടെ ചെയ്തോട്ടെ ശ്രീ ശരത്. അതായത് 1994 നരസിംഹറാവു ഗവൺമെന്റിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഫോൺ ടാപ്പിംഗ് സംഭവത്തിന് ശേഷമാണ് സുപ്രീം കോടതി ഒരു നിയമം പാസ്സാ നിയമം പറഞ്ഞത്. അതായത് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഫോൺ ചോർത്തണമെങ്കിൽ നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഫോം ചെയ്ത് ഹയർ സെക്രട്ടറി ലെവലിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അടിയിലുള്ള ഒരു കമ്മിറ്റി ഇത് റിവ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ നിയമം ഉണ്ടാക്കിയത് 1994 പിന്നെ അതിലുള്ള നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും ടെലിഗ്രാഫ് ആക്ടും ഒക്കെ അമെൻഡ് ചെയ്ത് ഈ നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അന്നെന്ന് പറയുന്നത് ഫോൺ ടാപ്പിംഗ് മാത്രമായിരുന്നു. അതായത് രണ്ടുപേരും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അത് ടാപ്പ് ചെയ്യുന്നു. ഇന്നൊരു ഫോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുവിധപ്പെട്ട എല്ലാ വ്യക്തി വിവരങ്ങളുടെയും ഒരു കലവറയാണ്. നിങ്ങൾ ആരുടെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ചാറ്റ് ചെയ്യുന്നുണ്ടോ, ഇമെയിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് അതിനകത്താണ് നടക്കുന്നത്, നിങ്ങളെപ്പറ്റി എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ മതി. അതായത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു നോട്ടീസ് തന്ന ഒരു പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി വന്ന് ഒരു സെർച്ച് ആൻഡ് സീഷർ ചെയ്യുന്നതിൻ്റെ ഇക്വലൻ്റ് ആണ് ഇപ്പോൾ ഫോൺ എന്ന് പറയുന്നത്. അതിലോട്ടാണ് ഈ കടന്നു കയറ്റം എന്ന് പറയുന്നത്. ആ 1994 നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് നിയമം ഒരുപാട് മാറി. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഓരോ 3 മാസം കൂടുന്തോറും ഒരു റിവ്യൂ കമ്മിറ്റി ഡൽഹിയിൽ മീറ്റ് ചെയ്യും. വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവർ കുറച്ച് നേരം സംസാരിച്ച് ഒരു 1000 മുതൽ 2000 മുതൽ അല്ലെങ്കിൽ അതിലും അധികമുള്ള സർവൈലൻസ് ആപ്ലിക്കേഷൻസ് അവർ ക്ലിയർ ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ ഇന്നെഫക്റ്റീവായിട്ടൊരു നിയമമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് യാതൊരു രീതിയിലുള്ള ജുഡീഷ്യറിയുടെയോ നമ്മുടെ പാർലമെൻറ്റിൻ്റെയോ ഒരു വിധത്തിലുള്ള മേൽനോട്ടവും ഇപ്പോഴുള്ള സർവൈലൻസ് നിയമങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ടൈപ്പ് അത് ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ജുഡീഷ്യറി തന്നെ, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ജുഡീഷ്യറി തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് മാത്രമല്ല പാർലമെൻ്ററി ലെവലിലുള്ള അക്കൗണ്ടബിലിറ്റി സിസ്റ്റംസ് ഉണ്ടാവണം. അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ 100% സർവേയിൽ ചെയ്യണം. പക്ഷേ അതിനെപ്പറ്റിയുള്ള അക്കൗണ്ടബിലിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് മാത്രം കൊടുക്കരുത്. കാര്യം ഗവൺമെൻറ് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനെയും ഇൻട്രസ്റ്റഡ് പാർട്ടിയാണെന്നുള്ള ആക്ഷേപത്തിലാണല്ലോ കാര്യം. അതെ, ഗവൺമെൻറ് ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ് സർവേലൻസ്, പക്ഷേ ഗവൺമെൻറ് തന്നെ അത് ഓവർസീ ചെയ്യരുത്. ഗവൺമെൻറ്റ് മേൽനോട്ടത്തിൽ എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഉണ്ടാവണം, അത്തരം ഒരു പരിശോധന ഉണ്ടാവണം എന്നുള്ളത്. അതുപോലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ, സാധാരണ ശ്രീ ആരിഫിനോട് കൂടി ചോദിക്കാം, ജോയിൻ ജെ പി സി ആണ് നമ്മൾക്കുള്ളത്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ആണുള്ളത്, അവരുടെയൊക്കെ നിരീക്ഷണവും ഇടപെടലും സാധ്യമാകുന്ന ഒരു സംവിധാനം വേണം, ഇതാണോ? തീർച്ചയായും നമ്മുടെ ഈ യു എസിലൊക്കെ ഉണ്ട്, അമേരിക്കയിൽ ഫിസ കോട്ട് എന്നൊരു കോടതി തന്നെ ഉണ്ട് ഇതിനു വേണ്ടി. അതായത് ഇങ്ങനെയുള്ള സർവേലൻസ് ആപ്ലിക്കേഷൻസ് പരിശോധിച്ച് അത് സമ്മതിക്കുക. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് അമേരിക്കയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ പൗരനെതിരെ ഒരു സർവേലൻസ് തെറ്റായി നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സീരിയസ് ആയിട്ടൊരു ഒഫൻസാണ്. നമ്മൾ ഇന്ത്യക്കാരും അങ്ങനെ തന്നെ കാണണം. കാര്യം നമ്മുടെ ഫണ്ടമെൻ്റൽ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിനെയാണ് ഈ സർവേലൻസ് കൊണ്ട് നമ്മുടെ സ്വകാര്യതയിലോട്ടാണ് ഇത് കടന്നു കയറുന്നത്. അതുകൊണ്ട് തീർച്ചയായും പാർലമെൻ്ററി ഓവർസൈറ്റ് വേണം, ജുഡീഷ്യൽ ഓവർസൈറ്റ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം. റൈറ്റ്. ശ്രീ എ എം ആരിഫ്, ഇത് ഇത്തരം ഫോൺ ചോർത്തലുകൾ പുതിയതല്ല. നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രണബ് മുഖർജിയുടെ അക്കാലത്തെ പരാതി ഓർമ്മിപ്പിച്ചത് ശ്രദ്ധിച്ചല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് ഏതൊക്കെ നിലകളിൽ സർക്കാരിന് വേണ്ടി നമ്മുടെ സംവിധാനങ്ങളെ മാറ്റിത്തീർക്കാമെന്ന് അന്ന് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും അന്ന് അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസും രാജ്യത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്ക് അവിടെ നിന്നും പിന്നിലേക്ക് പോയാൽ 72 വാട്ടർഗേറ്റ് സ്കാൻഡൽ നമ്മുടെ മുമ്പിലുണ്ട്. നിക്സൺ അന്ന് ഡെമോക്രാറ്റ് ക്യാമ്പിൻ്റെ നിരീക്ഷണങ്ങൾ, നീക്കങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി റിച്ചാർഡ് നിക്സൺ നടത്തിയിട്ടുള്ള വാട്ടർഗേറ്റ് സ്കാൻഡൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച കുപ്രസിദ്ധമായ ഒന്നാണ്. സമാനമായ ചില ഷെയ്ഡ്സ് നമ്മൾക്ക് ഈ പുതിയ പെഗാസസ് ഇഷ്യൂവിൽ കാണാവുന്നതാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, റഫാൽ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നിൽക്കുന്നു, രാഹുൽ ഗാന്ധി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയുടെ നേതാവായി നിൽക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തുന്ന വിവരങ്ങൾ വന്നിരിക്കുന്നു, രാഹുൽ ഗാന്ധി അത് അക്നോളജ് ചെയ്യുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ അക്കാലത്തെ ഫോണുകൾ പരിശോധനയ്ക്ക് പോയിട്ടില്ലെങ്കിലും സംശയാസ്പദമായ വാട്സപ്പ് സന്ദേശങ്ങൾ അക്കാലത്ത് കിട്ടിയിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീംകോടതി ജഡ്ജിമാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം ഓരോ കാലത്തും സർക്കാരിൻ്റെ നടപടികളെ തുറന്നു കാട്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ നമ്പറിട്ടാണ് ഇതിലേക്ക് പോയിട്ടുള്ളത്. ചരിത്രത്തിൽ സമാനമായ മുൻ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് നിലയ്ക്കുള്ളൊരു അന്വേഷണത്തിലേക്കാണ് ഞാൻ മുമ്പ് ചോദിച്ച പോലെ ഇന്ത്യൻ പ്രതിപക്ഷം ആവശ്യപ്പെടുക? അല്ല, ഇത് ചരിത്രത്തിൽ പല ശ്രീ ശരത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരുപാട് തവണ ഭരണകൂടങ്ങൾ, ഭരണസ്ഥലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ സ്വന്തം പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഗവൺമെൻറ്റിലെ സഹമന്ത്രിമാർക്കും
എല്ലാം എതിരായിട്ടുള്ള രഹസ്യമായ ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ ഫോൺ ചോർത്തൽ അതിനെയൊക്കെ വെല്ലുന്നത് കുറച്ചുകൂടി ഭിന്നമാണ്. അതെ, അതിനെയൊക്കെ വെല്ലുന്നതാണെന്ന് മാത്രമല്ല, ഇവിടെ ശ്രീ നമ്മുടെ ഐ ടി എക്സ്പെർട്ട് അഡ്വക്കേറ്റ് നിഖിൽ നേരത്തെ സൂചിപ്പിച്ചു വളരെ അതെ, നിഖിൽ നേരത്തെ അത് സൂചിപ്പിച്ചു. ഹലോ, നിഖിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചെറിയ വിവരങ്ങളല്ല ഇത്. ഫോണെന്ന് പറയുന്നത് നമ്മുടെ ഓരോ സാധാരണ മനുഷ്യൻ്റെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ്. ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മെയിലായാലും നമ്മുടെ വാട്സപ്പ് ആയാലും നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നമ്മുടെ ഇതിനകത്തുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എടുക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് എവിടെ വരെ വേണമെങ്കിലും പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ വിവരങ്ങൾ എല്ലാം ചോർത്തുന്നത്. ചോർത്തുന്ന ഏജൻസി ആവട്ടെ, ഞങ്ങൾ പുറത്ത് പ്രൈവറ്റ് ഏജൻസികൾക്കൊന്നും കൊടുക്കില്ല, ഞങ്ങൾ സർക്കാരുകൾക്കേ കൊടുക്കത്തുള്ളൂ. കൊടുക്കുന്ന സർക്കാരുകളുടെ ലിസ്റ്റ് അവർ 10-36 രാജ്യങ്ങൾ അവർ ഏതെല്ലാം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് അവർ പൂർണ്ണമായി ഉത്തരം പറഞ്ഞിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇന്ത്യ അതിലൊരു പങ്കാളിയാണ് എന്ന്, ഇന്ത്യ ആണോ എന്ന ചോദ്യത്തിന് ഇന്ത്യ അല്ല എന്നവർ എൻ എസ് ഒ നിഷേധിക്കുന്നില്ല. എൻ എസ് ഒ നിഷേധിക്കാത്തിടത്തോളം കാലം അതിൻ്റെ അർത്ഥം ഇന്ത്യയാണ്. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്തിനു വേണ്ടി ചോർത്തു? നേരത്തെ ശരത്ത് ചോദിച്ചല്ലോ മോട്ടീവ് വേണമെന്ന്. ആരൊക്കെയാണ് മോട്ടീവിന്? മോട്ടീവ് ഉണ്ടല്ലോ, ക്ലിയർ കട്ട് മോട്ടീവ് അല്ലേ ഇവിടെ? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ ലംഘനം നടന്നിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനായിരിക്കുന്ന കമ്മീഷനായിരിക്കവേ അദ്ദേഹം പറഞ്ഞ അശോക് ലവാസെ, ഇയാൾക്ക് ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഇയാൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് ആരൊക്കെയാണ് അയാൾക്ക് ഇത് ചെയ്യുന്നത്? അതുപോലെ തന്നെ പിന്നെ ജസ്റ്റിസ് സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിക്കെതിരായി പരാതി കൊടുത്ത സ്ത്രീയെ സംബന്ധിച്ച്, രഞ്ജൻ ഗൊഗോയി പിന്നെ ബി ജെ പി നോമിനേറ്റ് ചെയ്ത രാജ്യസഭാ മെമ്പറായി മാറിയത് കണ്ടല്ലോ നമ്മൾ. പല പ്രധാനപ്പെട്ട വിധികളിലും ഗവൺമെൻറ്റിനെ സഹായിച്ചു കൊടുത്തതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിലാണ് അത് കണക്കാക്കപ്പെട്ടതും വിമർശിക്കപ്പെട്ടതും എല്ലാം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആരെയാണ്? പ്രവീൺ തൊഗാഡിയ എന്നെ കൊല്ലും, അമിത്ഷായും മോഡിയും കൂടി ചേർന്ന് എന്നെ കൊല്ലുമെന്ന് വിളിച്ചു പറഞ്ഞ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. പലപ്പോഴും പിന്നെ ഈ നേതൃത്വത്തിനെതിരായി ശബ്ദമുയർത്തിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള മോട്ടീവ് എന്താണെന്ന് വളരെ വ്യക്തമാണ് ഇതിനകത്ത്. തങ്ങൾക്കെതിരായി നീങ്ങുന്നവർക്ക്, തങ്ങളെ വിമർശിക്കുന്നവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? തങ്ങൾക്കെതിരായി നിയമങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക്, തങ്ങൾക്കെതിരായി നടപടികളെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടോ? ആരെല്ലാമാണ്, എന്താണ്? അവരെയെല്ലാം ഒതുക്കുക, അവരെയെല്ലാം വായടപ്പിക്കുക, അവരെയെല്ലാം ഭയപ്പെടുത്തുക, അവരുടെ നീക്കങ്ങൾ തിരിച്ചറിയുക, അതിനെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊള്ളസംഘം, ഒരു ഗൂഢസംഘം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ മുഴുവൻ അട്ടിമറിച്ച് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം എന്നും എക്കാലവും തങ്ങളുടെ പരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് കണ്ടുകൊണ്ടുള്ള ആസൂത്രിതമായി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണ്, ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇത്. നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥകളെല്ലാം ലംഘിച്ച്, എല്ലാ ഭരണഘടനയെ അല്ലെങ്കിലും എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണഘടനയെ അപ്പാടെ അതിന് നൽകുന്ന എല്ലാ മൗലിക അവകാശങ്ങളെയും എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത്. നമ്മൾ നിസ്സാരമായി കാണരുത്. നാളെ ഉണ്ണികൃഷ്ണനെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹത്തിനെതിരായി നാളെ ഇത് പ്രയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന ന്യായീകരണമാകും. അതുകൊണ്ട് ദേവീയത അദ്ദേഹം വന്നിരുന്ന് ഈ പ്രവൃത്തികളെ ന്യായീകരിക്കരുത്. അത് വേറെ വിഷയങ്ങൾ ഉന്നയിക്കാനില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു, ഞാൻ നേരത്തെ വിഷയങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനിയും പറയാൻ ഒരുപാടുണ്ട്. പിന്നെ സ്റ്റാൻ സ്വാമിയുടെ വിഷയമുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭീമാ കൊറേഗാവ് സംഭവങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ധാരാളം ഇഷ്യൂസ് കിടക്കുകയാണ്, ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധാരാളം ഇഷ്യൂസ് ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ അവസരമാണ് യഥാർത്ഥത്തിൽ ഇത് പുറത്തു വന്നത്, ഇത് പോയതെന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തീർച്ചയായും ഇത് പ്രതിപക്ഷ നേതാക്കന്മാരെയും ഭരണകൂടത്തിൻ്റെ ഭരണ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്നവരെയും എല്ലാവരെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി, അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആസൂത്രിതമായി ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത ഒരു ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കുകയാണ്. നിസ്സാരമായ കാര്യമല്ല ഇത്. എന്നിട്ട് പറയുന്നത് രാജ്യ പുരോഗതിക്ക് എതിരായിട്ടാണ് ഇതെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനും രാജ്യത്തെ എതിരാളികൾക്ക് ഇതിൻ്റെ വിവരങ്ങളെല്ലാം സ്വാഭാവികമായി ചോർത്താൻ വേണ്ടി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നവർക്കും ഇതിൻ്റെ വിവരങ്ങൾ വേണമെങ്കിൽ ശേഖരിക്കാമെന്ന് തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നവരാണ് ഇത്
ഈ ദേശവിരുദ്ധ പ്രവർത്തികളാണ് ഇവർ കാണിച്ചത്. അത് ശക്തമായി പാർലമെൻറ് ഉന്നയിക്കുകയും അതുപോലെ ജെ പി സി അന്വേഷണമാണ് ഏറ്റവും അഭികാമ്യം. കാരണം എന്ന് വെച്ചാൽ എല്ലാ തലങ്ങളിലും പെട്ടവരുണ്ട്. അതുകൊണ്ട് ജെ പി സി അന്വേഷണം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി നടത്തണം. സുപ്രീംകോടതിയുടെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ ജെ പി സിയുടെ അന്വേഷണ പുരോഗതിയെ സുപ്രീംകോടതി അറിയുകയും അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ടൈം ബൗണ്ടായിട്ടുള്ള ജെ പി സി അന്വേഷണമാണ് ഏറ്റവും അഭികാമ്യം എന്നതാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ ആരിഫ്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്നത്തെ ഒരു ദിവസത്തിന് താങ്കളെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. രാജ്യസഭാംഗം എന്ന നിലയിൽ രാജ്യസഭയിലേക്ക് ചെന്നു കയറിയ ദിവസം, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 20 വർഷത്തിലേറെക്കാലം പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് രാജ്യസഭയിലേക്ക് ചെല്ലുമ്പോൾ കാത്തിരുന്ന ആദ്യത്തെ വിഷയം, മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോണുകൾ ചോർത്തി ചാരപ്പണിയുടെ അതീവ ഗൗരവമായ ഒരു വിഷയമാണ് ഇന്ന് പ്രതിപക്ഷ നിരയിലെ ഒരു എം പി എന്ന നിലയിൽ താങ്കളടക്കം ഏറ്റെടുത്തത്. രാജ്യസഭയിൽ നിന്നുണ്ടായതിനെ കുറിച്ച് ആദ്യം ശ്രീ ജോൺ ബ്രിട്ടാസ്. ശരത്, ഒരു മാധ്യമ പ്രവർത്തനത്തില് സ്വതന്ത്ര ഇന്ത്യയില് നമുക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എന്റെ ആദ്യ ചുവടുവെപ്പുകൾ പാർലമെന്റിലേക്ക് നടത്തിയത്. പക്ഷെ അതിന് തൊട്ട് മുന്നോടായിട്ട് ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് വന്നത്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മൾ മെയിനിൽ നടിക്കുന്ന ഈ മാധ്യമ മേഖല ക്രിപ്പിൾ ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെയും എൻ്റെയൊക്കെ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നു. ഫോൺ മാത്രമല്ല ടാപ്പ് ചെയ്യുന്നത്, നമ്മുടെ മൂവ്മെന്റ്സ് മുഴുവൻ ടാപ്പ് ചെയ്യുന്നു. ഒരു കണക്കിന് ഈ പാർലമെന്റ് നടപടികളുടെ സാങ്ക്ടിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള വലിയ വെളിപ്പെടുത്തലാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന ഇസ്രായേലി സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പെഗാസസ് വെച്ചിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകര്, ആക്ടിവിസ്റ്റുകള്, രാഷ്ട്രീയ നേതാക്കള് ഇത് യഥാർത്ഥത്തിൽ എവിടേക്കാണ് നമ്മുടെ രാജ്യത്തെ നയിക്കുന്നത്, ഇത് സംബന്ധിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നം പേറിയാണ്, ഒരു കുരിശ് പേറി നമ്മൾ പോകുന്നു എന്ന് പറയുന്ന പോലെ വലിയൊരു ചോദ്യചിഹ്നം പേറിയാണ് ഞാനിന്ന് പാർലമെന്റിലേക്ക് കാല് വെച്ചത്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, അതായത് ബാബറി മസ്ജിദ് തകർത്ത കാലം, അതിനു മുമ്പ് ബൊഫോസിന്റെ കാലം, ഡൽഹിയിൽ മാധ്യമപ്രവർത്തനമായി ചെന്ന കാലം മുതൽ കാണുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊക്കെ അപ്പുറം ഇതുവരെ കാണാത്ത വിധത്തിലുള്ളൊരു ഡയമെൻഷൻ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ശരത്തെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്നെ ദുഃഖിപ്പിച്ചിട്ട കാര്യങ്ങൾ ഇന്ന് ഒരുപക്ഷെ ഇന്ത്യൻ ജേർണലിസ്റ്റിന്റെ കടക്കലാണ് കത്തി വെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ജേർണലിസം എത്രത്തോളം ഫ്രിവലസ് ആണ്, എത്രത്തോളം അപകടത്തിലാണ്, എത്രത്തോളം ഫ്രജായിലാണെന്നുള്ള വാർത്തകൾ വന്നിട്ട് പോലും ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇതൊരു വാർത്തയായിട്ട് കണ്ടിട്ടില്ല. ആ ഒരു ആംഗിൾ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒരുപക്ഷെ വലിയൊരു കവറപ്പ് ഓപ്പറേഷനിലാണ്, ഇത് മൂടിവെക്കാനുള്ള ഓപ്പറേഷനിലാണ്. ഇന്ന് ഈ പറയുന്ന രീതിയിലുള്ള വലിയൊരു ഫോൺ ടാപ്പിങ്ങോ ചോർത്തലോ അല്ലെങ്കിൽ ചാരപ്രവൃത്തിയോ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ഗതികെട്ട ഒരു 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 സാഹചര്യമായിരിക്കാം അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവിനെ സർവേലൻസിന് വിധേയമാക്കി കഴിഞ്ഞാൽ, അതായത് അദ്ദേഹത്തിന്റെ രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി കിടന്നുറങ്ങുന്നവരെ എല്ലാ പ്രവൃത്തികളും നിരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം വരും. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ നിരീക്ഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് നമ്മൾ ചോദിക്കേണ്ടി വരും. ഇന്ത്യയിലെ സ്വന്തം പാർട്ടിയിൽ ഒരുപക്ഷെ സംശയമുള്ള ആൾക്കാരെ മുഴുവൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ഡെമോക്രസി എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് ഇത് കേവലപരമായിട്ടൊരു ഫോൺ ടാപ്പിംഗ് മാത്രമല്ല, ഇതിനെ ഫോൺ ടാപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് വളരെ അപകടകരമാണ്. അതിനെ ചെറുതാക്കലാണ്. യഥാർത്ഥത്തിൽ ഇത് സർവ നിരീക്ഷണമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള നിങ്ങളുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കപ്പെടുന്നു. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതാണ് ഈ പെഗാസസ് ഉള്ള സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ ഫോണിലുള്ള കോണ്ടാക്ടുകൾ, നിങ്ങൾ ആരെ വിളിക്കുന്നു, നിങ്ങൾ ആരുമായിട്ട് ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും എ ടു ഇസഡ് പോലും ചോർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഏതെങ്കിലും ഒരു ചാനലിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ഒരു വാർത്ത തമസ്കരിച്ചു എന്നുള്ള രീതിയിലോ ഏതെങ്കിലും ഫോൺ ടാപ്പ് ചെയ്തുള്ള രീതിയിലുള്ള ചർച്ചയല്ല ഇവിടെ നടക്കേണ്ടതെന്നുള്ളതാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. ശരത്,
ഞാൻ താങ്കളിലേക്ക് ഒന്നും മടങ്ങി വരാം. കാരണം ഈ ചർച്ചയിൽ ബി ജെ പി നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും തങ്ങളുടെ സുഹൃത്ത് എ ആരിഫുണ്ട്, അതുപോലെ തന്നെ സൈബർ നിയമവിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് നിഖിലുണ്ട്. നമുക്ക് ഈ ചർച്ച ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്രയും നേരം വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചതുകൊണ്ട് ഇവരുടെ ഒരു കമൻറ്റിലേക്ക് കൂടി ഒന്ന് പോകാം അല്പനേരം കൂടി. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഇത്ര ഗൗരവമുള്ളൊരു സാഹചര്യമാണ്, അതിനെ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി കാണാം, പക്ഷേ രാജ്യം ഈ വിധം ഒരു ഗൗരവപ്പെട്ട ഘട്ടത്തിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആൻസറബിൾ ആവേണ്ടി വരും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർവ്വതലത്തിലും നിരീക്ഷിക്കുകയാണ്, വിമർശിക്കുന്നവരെ വിയോജിക്കുന്നവരെ സ്വന്തം പാർട്ടിക്കകത്തും. ജോൺ ബ്രിട്ടാസ് എന്തായാലും ഇന്ന് രാജ്യസഭയിൽ സ്ഥാനം അലങ്കരിക്കപ്പെട്ട താങ്കൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതുപോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു എം പി ആയിരിക്കാൻ കഴിഞ്ഞ താങ്കളുടെ ഭാഗ്യമാണ് എന്ന് ഭാവിയിൽ താങ്കൾക്ക് മനസ്സിലാവും. താങ്കൾ ക്യൂബയിലെ കാര്യമെന്ന് ആലോചിച്ചാൽ മതി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വാക്സിന് വേണ്ടി, റൊട്ടിക്ക് വേണ്ടി കലാപം നടത്തുന്ന ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ്, ക്യൂബ മുഖന്തനൊക്കെ ക്യൂബയിലാണ് ജനിച്ചിരുന്നതെങ്കിൽ താങ്കൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല. അത് ഭാവിയിൽ താങ്കൾ കാണാൻ പോകുന്നത്. താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്, ദയവായി ലൈനിൽ തുടരുക. അതാണ് സൂചിപ്പിച്ചു. കാരണം ഈ ഒരു വിഷയത്തിൽ രാജ്യത്തിലെ പത്രം അത് നരേന്ദ്രമോദിയെ വേട്ടയാടി അത്രേ, നരേന്ദ്രമോദിയെ മരണ വ്യാപാരി, നരേന്ദ്രമോദിയെ ചൌക്കിദാർ ചോർഹെ എന്ന രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വേട്ടയാടി അത്രേ. ഒരു പ്രധാനമന്ത്രിയെ രാജ്യത്ത് വേട്ടയാടിയിട്ടുണ്ടാവില്ല. എന്നിട്ടും പ്രധാനമന്ത്രി ഒരാളെ പോലും കള്ളക്കേസിൽ കൊടുക്കുകയോ ഒരാളെ പോലും അതിനൊക്കെ അപ്പുറമല്ലേ ചെയ്യുന്നത്. കാരണം അദ്ദേഹം അതിനുമൊക്കെ അപ്പുറം അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ അവരെടുക്കുന്ന നിലപാടുകൾ, അവർ ആരോടൊക്കെ സംസാരിക്കുന്നു, അവരെന്ത്, അതല്ലേ സർ, അതൊരു കേസിനും അപ്പുറമല്ലേ. ഇല്ല സർ, അല്ലെന്ന, അങ്ങനെ ഇല്ല സർ. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞല്ലോ ബി ജെ പിയുടെ രാജ്യത്തെ ഗവൺമെന്റ്, ഐ ടി ആക്ടുള്ള രാജ്യത്തെ ഗവൺമെന്റ് അത്തരത്തിൽ ഒരു കാര്യവും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള അവകാശം താങ്കൾ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് കൂടി ഞാൻ പറയുന്നു. ശരി, ആ നിലക്കുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് നിഖിലിന്റെ ഒരു കമന്റ്, ഇതിൽ കേന്ദ്ര സർക്കാർ ഒരു വല്ലാത്ത പെടൽ പെട്ടിട്ടുണ്ട്. അതായത് അവരുടെ തന്നെ മന്ത്രിമാർ, അവരുടെ തന്നെ പാർട്ടിയിലെ നേതാക്കൾ ഒക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. അവരുടെ ഫോൺ ചോർത്തി എന്നതെങ്കിലും മിനിമം അന്വേഷിക്കണം എന്നൊരു നിലപാടെടുക്കാതിരിക്കാനാവില്ലല്ലോ. എന്തായാലും അന്വേഷിക്കേണ്ടി വരും. കാര്യം എന്ന് പറയുന്നത് ഇത് ഈ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ടാബ്ലോയിഡ് ന്യൂസ് പേപ്പർ അല്ല. അതായത് വാഷിംഗ്ടൺ പോസ്റ്റും ഗാർഡിയനും പോലുള്ള വളരെയധികം റിസർച്ച് ചെയ്ത് ഓരോ ലൈനും പല ആംഗിളിൽ നിന്ന് വെറ്റ് ചെയ്ത് നിയമപരമായുള്ള ബാധ്യതകളും കൊമേഴ്ഷ്യലായിട്ടുള്ള ബാധ്യതകളും ഒക്കെ പരിശോധിച്ച് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണിത്. അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യമല്ലാതെ അവരൊരു വഴി എഴുതി പബ്ലിഷ് ചെയ്യുകയില്ല. അങ്ങനെയുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഓർഗനൈസേഷൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ വളരെയധികം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്കൊരു ബാക്ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് ഇന്ത്യ മാത്രമല്ല, ഇവിടെ വേറെ പല രാജ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാരെ മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് മാത്രം ടാർഗറ്റ് ചെയ്തു എന്ന് ഒരു ആർഗ്യുമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത് ലോജിക്കൽ അല്ല. എന്തായാലും ശ്രീ ആരിഫ്, ഏറ്റവും അവസാനം, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനെയൊന്നും ഈ രാജ്യം നടന്നിട്ടില്ല എന്ന നിലയിലാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അവതരിപ്പിച്ചത്. നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് കൂടി മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെതായ രാജ്യസഭയിലെ അനുഭവങ്ങൾ കൂടി പറഞ്ഞ പശ്ചാത്തലത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾക്ക് പറയാനുള്ളത് അവസാനമായി. യെസ്, അവർ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പാർട്ടി രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നാൽ മതി, ഒറ്റ കാര്യം ചെയ്താൽ മതി, അന്വേഷണം ഏർപ്പെടുത്തിയാൽ മതി, ജെ പി സി അന്വേഷണം ഏർപ്പെടുത്തിയാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടോ, ഒന്നും മറയ്ക്കാനില്ല. ഇതിനെതിരായി അന്താരാഷ്ട്ര നിലപാട്, ഇപ്പോൾ വാട്സപ്പ് തന്നെ ഈ പെഗാസസിനെതിരായി കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള നടപടികൾ എന്താ എടുക്കാത്തത്? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചോർത്തിയാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്തരം സംവിധാനങ്ങളെക്കുറിച്ചൊരു അന്വേഷണം എന്ത് ഏർപ്പാട് ചെയ്യാത്തത്? അന്വേഷണം പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീരും. ഞങ്ങളിത് ഗൗരവമായി ജെ പി സി അന്വേഷണം നടത്തിയിരിക്കുന്നുവെന്ന് ഒറ്റ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ മറ്റേതെങ്കിലും വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം ഏർപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം രക്ഷിക്കപ്പെടുമല്ലോ. ആ അവസരം ഉണ്ടാക്കിയാൽ മതി. ഇത് നിസ്സാരമായി കാണാൻ പറ്റത്തില്ല. ഇത് തുറന്നു കാട്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ജനാധിപത്യ പ്രക്രിയ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഭരണഘടനയും വ്യക്തികളുടെ മൗലികാവകാശങ്ങളും അവരുടെ സ്വകാര്യതയെ സംരക്ഷിക്കാനുള്ള അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം കൂട്ടായി നിൽക്കണം. ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടെ നിൽക്കണം. എന്നിട്ട് ഇതിനുവേണ്ടി നടപടി എടുക്കണമെന്ന് അങ്ങ് വാദിക്കണം. വാദിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഞാൻ വിശ്വസിക്കുകയല്ല വേണ്ടത്, ചെയ്തിട്ടില്ല എന്ന് പറ നമുക്ക് അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാം. പക്ഷേ
ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം, അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരണം. വരുന്നത് വരെ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ. ഏതായാലും ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, എ എം ആരിഫ്, ജോൺ ബ്രിട്ടാസ് എം പി, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി വരുന്ന ദിവസങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. പാർലമെൻറ് ചേരുന്ന സമയം, പാർലമെൻറ്റിന് അകത്തും പുറത്തും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പൊതുസമൂഹം, രാഷ്ട്രീയ രംഗം ഏതൊക്കെ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും, ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടും. കാരണം അവിടേക്കും ഈ ഫോൺ ചോർത്തൽ ചാരപ്പണി കടന്നു ചെന്നിട്ടുണ്ട് എന്നത് അങ്ങേയറ്റം ഗുരുതരമായ, ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. വളരെയധികം നന്ദി എല്ലാവർക്കും സഹകരിച്ചതിനും.